എന്താണ് മോളെ അലൈക്കും അപ്പൊ ഇന്നിപ്പ ഞമ്മള് വന്നിട്ടണ്ടത് ഒരു കപ്പ് റവിയും രണ്ടു മുടുകി ഉണ്ടെനിയാളെ ഞമ്മക്ക് ഇക്കൊലത്തിലുള്ള പലഹാരം ഉണ്ടാക്ക അതിൻ്റെ വീടിയങ്ങൂടി കാട്ടിത്തരാൻ വേണ്ടിയാണ് ഞമ്മള് വന്നിട്ടേട്ടോ അപ്പോൾ എളുപ്പം ഉണ്ടാക്കും ചോദിച്ചാൽ പിന്നെ അതിലൊരു നേരം കാലം ഒന്നും ഇല്ല കേട്ടോ അപ്പം പെരും വയ ഇങ്ങനെ വെജ്ജല്ലേ ഇന്നേരത്തെ എപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായമാതി സാധനം കെട്ടിയാലേ സംഗതി സാറാവും അപ്പം നല്ല രസമാണ് തിന്നാനേ പിന്നെത്തോര സാധനങ്ങളൊന്നും വലിച്ചുപാറിയിട്ടൊന്നും വേണ്ട ഞമ്മളെ പെരിയുള്ള കുഞ്ഞു കുഞ്ഞു സാധനം വെച്ച് കണ്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാട്ടിത്തരാൻ പോകുന്നത് കേട്ടോ ഈ ഒരു സാധനം ഞങ്ങൾ എല്ലാവർക്കും ദുർപതിയാവും കേട്ടോ ഇതൊരു വലിപ്പം ചെറുപ്പമൊന്നും അപ്പം ഞമ്മളെ സനൂവിനേതാ നല്ല തൃപ്പതിയോട്ക്ക് തന്നെ ഒന്ന് തിന്നുന്നുണ്ട് ഞമ്മളൊരു ചുട്ട് കഴിഞ്ഞ് വീടിയെടുക്കാൻ തിന്നില്ല ഓം പാത്രം കൊണ്ട് ഒറ്റ മണ്ടലയോ വണ്ടി വെക്കുകയാണ് ഇട്ടോ നല്ല രസമുണ്ട് എന്ന് ഓം പറയുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെയുണ്ടാക്കുക എത്തേതൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കുക എല്ലാവരും ഇങ്ങോട്ട് പോകുന്ന വിളി അങ്ങനെതായും വേണ്ടി ഞമ്മളൊരു കുണ്ടൻപാത്രം അങ്ങോട്ട് എടുത്ത് കേട്ടാ കുണ്ടൻപാത്രത്തിന് ആളെ നമ്മൾ രണ്ട് മുടികത പൊട്ടിച്ചൊന്നാണ് പാരാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞമ്മളൊരു കുറഞ്ഞ അളവിലാണ് ഇവിടെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാട്ടിത്തരാൻ പോകുന്നത് അപ്പം നമ്മളെ പരി തോന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതിനനുസരിച്ച് വണ്ടിയും വരും ഒരു നാലോ അഞ്ചോ ആൾക്കാരൊക്കെ ഉള്ള പരിക്ക് ഈ ഒരു പാത്രം ഈയൊരു കപ്പ് ഇങ്ങൾ കണ്ടില്ലേ അതിനനുസരിച്ച് റവി അതേമാതിരി തന്നെ രണ്ട് മുടിയും തന്നെ പാടും കേട്ടോ നിങ്ങൾ ഞമ്മളിപ്പോൾ ബസി പൊരിച്ചുണ്ടാക്കി കണ്ടില്ലേ തോന്നുണ്ടല്ലോ അക്കോലത്തിലെല്ലാവർക്കും ഉണ്ടാക്കാം പിന്നെ നമ്മൾ ആ മുടുക നല്ലോ അങ്ങോട്ട് പൊട്ടിച്ച് പാർന്നുകൊണ്ട് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തേന് ആക്കിട്ട് ഞങ്ങൾ ഒരു കാ സ്പൂണോളം ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുത്തേണ്ട്ടാ പിന്നെ ഞമ്മൾ ആ എടുക്കുന്ന ആ കപ്പിന് ഒരു മുക്കാലൊന്നുമില്ലെങ്കിലും ഒരു അര അര പിന്നെ കപ്പോളം പഞ്ചാരി ഇട്ട് കൊടുത്തു പഞ്ചാറി ഞാൻ അച്ചിൽക്കാണ്ട് ഇട്ട് കൊടുത്തിട്ടാണ് മിക്സിന് ജാലിട്ട് പൊടിച്ചാൽ ഒന്നും പോയിട്ടില്ല കേട്ടോ ഏലൊക്കെ പിന്നെ പഞ്ചാരം കൂട്ടി നമ്മളൊന്നുകൊണ്ട് പൊടിച്ചെടുത്തീനി അതാണ് നമ്മൾ ആ കാസ്പൂൺ ഇട്ട് കൊടുത്തത് അങ്ങനെ പഞ്ചാരി ഇട്ടുകൊണ്ട് നല്ലോങ്ങി ഇളക്കി എടുത്ത് കൊണ്ടില്ലേ ഇക്കോലത്തിൽ ഇട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് നമ്മൾ റവണ്ഡ ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങൾ ഇരുന്ന് ഇനി വറുത്ത റവമാണോ വറക്കാത്ത റവമാണോ നമ്മളെ പേരിൽ ഏതാ ഉള്ളു അതും കട്ട് കൊടുത്തോളി രണ്ടായാലും കുഴപ്പമില്ല എണ്ണയാളെ അങ്ങനെ നമ്മൾ റവ റവക്കെട്ട സ്ഥിതിക്ക് നമുക്ക് സ്പൂണോണ്ട് നല്ല കോലത്തിൽ ഇങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കട്ടോ അതാ ഇക്കോലത്തിൽ എളുപ്പമാണ് ഇട്ടോ ഉണ്ടാക്കാൻ പിന്നെ ഇനി ഇപ്പോൾ വൈകുന്നേരമായാലും വേണ്ടിയാൽ നേരം പൊക്കുമ്പോഴൊക്കെ ആയാലും ഒക്കെ നല്ല നസമാണ് നേരം പൊക്കുമ്പോൾ ഈ വെളിച്ചെണ്ണ വല്ലാതെ നമുക്കൊരു സുഖം കിട്ടൂല പിന്നെ ഒരു കജുങ്ങാലും കുഴച്ചിലും വള്ളേൻ്റെ ഒത്തിരി ഒക്കെ കുറുതിയുടെ കാലം അപ്പോൾ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി ഉസാറാവും കുട്ടികൾക്കൊക്കെ നല്ല തീർപ്പതിയാവും ചെച്ചും പിന്നെ അതിൽ മേണ്ടാത്തൊന്നും ഒരു ഒത്തുമില്ല എണ്ണയിൽ പൊരിച്ചിടുന്ന ഒരു കേട് മാത്രമല്ല കിട്ടാം പിന്നെ അതിൽ എണ്ണറ്റ വല്ല കുടിച്ചിടും നല്ല മുരിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഉള്ളു നല്ല സോഫ്റ്റുമാണ് ഇട്ടോ അങ്ങനെ ഇതാണ് ഞങ്ങൾ ഇനി ഞമ്മളയ്ക്കുക പിന്നെ കുറച്ച് പാൽ പാറങ്ങാണ്ട് ഒന്നുകൂടെ അയച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മാവിൻ്റെ കട്ടി എന്ന് പറഞ്ഞാൽ നല്ലോങ്ങോട്ട് മുറുകി നിൽക്കരുത് കേട്ടോ ഇതാ ഇക്കോലത്തിലാണ് ഞമ്മക്കും വാണ്ടിയത് കണ്ടില്ലേ ഇനി നമുക്ക് നല്ലോ അങ്ങോട്ട് കുറച്ചും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒരു തുള്ളി പാൽ കൂടി ഞാനൊന്നാണ് പാരൻ പോകുന്നുണ്ട് പാലിനൊന്ന് പ്രത്യേകിച്ച് നമുക്കൊരു കണക്ക് പറയാൻ പറ്റൂലേ ആ ഒരു കണക്കോളം കിട്ടും നമ്മൾ ഇതായി ഉണ്ടാക്കി മാവിൻ്റെ ഒരു കണക്കോളങ്ങൾ ആക്കിയിട്ട് താണ്ടിയിട്ടാണ് ഇനി നമുക്ക് നല്ലോ ഇളക്കിയിട്ട് നീക്ക ഒരു നുള്ളി ഇപ്പം കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പാലേ നോക്കിയാണെങ്കിൽ നെറുവിലൊരു തുള്ളി ഇങ്ങനെ നിക്കണം ആരല്ലേ നമുക്ക് തോന്നിട്ട് അക്കോലത്തിലാണ് നിൽക്കേണ്ടത് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് മൂടി വെക്കണം പത്ത് മിനിറ്റ് മൂടി വെക്കുമ്പോൾ ഇതിന് ഒന്നുകൂടി ഇതോടെ മുറുകി വരും കേട്ടോ അപ്പൊ ആ മാവ് നല്ലൊരു മട്ടത്തിലായി വരും നമുക്ക് ചൂടാൻ പാകത്തിനായി വരുമേ ഇവിടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ കൂട്ടുകാരുണ്ടല്ലോ എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കോ അപ്പൊ കണ്ടില്ല മക്കളെ നമ്മൾ പത്ത് മിനിറ്റൊക്കെ മൂടി വെച്ച് തോന്നപ്പോ നല്ലോണം മുറുകി വന്നിങ്ങണേ ഇക്കോലത്തിലാണ് ഞമ്മക്ക് കിട്ടണ്ടെട്ടോ ഇനി നമുക്ക് നല്ല മട്ടം പോലെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുള്ളൂ ഇതാ ഇക്കാലത്തിൽ ഈ മാവിൻ്റെ കട്ടിങ് അങ്ങനൊക്കെ കണ്ടിട്ടില്ല ഞങ്ങൾ ക്ലാസ്സിക്ക് പോരുമ്പോൾ അങ്ങനെ ഉറ്റുനിന്നുള്ളൂ എന്നാൽ നല്ല മുറുക്കത്തിൽ തന്നെയാണ് കേട്ടോ മാവ് നിൽക്കുന്നത് അങ്ങനെ നമ്മളൊരു ചീനച്ചട്ടി മേൻ്റെ അടുപ്പത്തേക്കാണ് വെച്ച് കൊടുക്കാൻ പോവുകയാണ് കണ്ടില്ലേ ചീനച്ചട്ടിയാണ് വെച്ച് കൊടുക്കുന്നത് അതിൽ ലേം വെളിച്ചെണ്ണ പാരെ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഇതൊക്കെ കുറച്ച് നല്ല നല്ല അല്ലേ അപ്പോൾ വെളിച്ചെണ്ണ ഞാൻ ഒന്നും കൂടി നല്ല ഏതാണ് ഞമ്മളേതായാലും വെളിച്ചെണ്ണയാണ് ചട്ടി നിറച്ച് പാർന്ന് കൊടുക്കുന്നത് ഇതൊക്കെ ഞങ്ങളോ അവിൻ്റെ കട്ടിങ് കാരണം ഇനി ഞാനൊരു ക്ലാസ്സിക്കാണ് പാരൻ പോവുകയാണ് കേട്ടോ ഈ ക്ലാസ്സിക്കോണ്ട് പാർന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഓരോ കയ്യിലേക്ക് ആക്കി കൊടുക്കാന്നാണ് ഞമ്മള് കീർന്നത് എന്നാൽ പിന്നെ ഞങ്ങൾ അവിടെയും ഇപ്പോൾ ഒലിച്ചൂല്ല നല്ല മട്ടത്തിൽ നമുക്ക് ആയിക്കിട്ടും ചോദിച്ചും അപ്പോൾ എല്ലാവരുടെ ഒരു കയ്യിലുണ്ടാവുന്ന കീർത്തണേ എന്നാൽ കയ്യിലോട്ട് എടുത്തോളിട്ടാ എന്നിട്ട് ഈ തിളച്ച വണ്ണി വെളിച്ചെണ്ണയിൽ ഒന്ന് അങ്ങനെയാണ് മുക്കുക രണ്ട് നാല് വട്ടം ഒന്നാണ് മുക്കി പാറി കൊടുക്കട്ടെ എന്നിട്ട് ആ മാവുണ്ടല്ലോ അത് ഈ ക്ലാസ്സൊക്കെ ഒന്ന് അങ്ങനെയാണ് പാറയ പാറിൻ്റെ ഇപ്പം നമ്മൾ കാട്ടിത്തരട്ടോ പിന്നെ ഇപ്പം നമ്മൾ ഈ കൈയിലെടുത്ത് പറഞ്ഞത് നമ്മൾ ഉണ്ടാക്കണ ഈ പലഹാരത്തിന് ഒരു വട്ടത്തിൽ വരാനും കാണാനൊക്കെ ഒരു ചുരുക്കിനാണ് കേട്ടോ അതല്ലാതെ സ്പൂണിൽ കോരി അങ്ങനെ പാരുവാണെങ്കിൽ അങ്ങനെയും പാര ഇങ്ങനെ ഒരു കയ്യിൽ പാരുമ്പാളെ ഞമ്മളീ പറഞ്ഞ എന്തോ ഒരു ചുറുക്കിലേ കാണാൻ നല്ല വട്ടത്തിലേ ഇങ്ങോട്ടായി ആയി കിട്ടുകയാണെങ്കിൽ ഞമ്മക്കേ അപ്പം ഇന്നത്തെ വീഡിയോ ഒക്കെ തീർപ്പതി കഴിഞ്ഞാൽ എല്ലാവരും ഞമ്മളെ വീഡിയോക്കൊക്കെ ഒരു ലൈക്കാണ് കൊടുത്തോളിട്ടോ ഇനി വേറെ ഒത്തും ഇങ്ങനെ ആലോചിച്ചു കുത്തിറക്കല്ലേ ഇനിയാളെ എന്ന് വീണാർ തന്നെ ഉണ്ടാക്കുകയും ചെയ്തോളി പേരീത്തെ കുട്ടികൾക്കും വല്യവൽക്കും ഒക്കെ ഒക്കെ ഒന്ന് കൊടുത്തുനോക്കുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല തീർപ്പതിയാവും ചോദിച്ചും നല്ല രസമുള്ള മുതൽ തന്നെയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ മാവിൻ്റെ കട്ടി കാനൊക്കെ കണ്ടുകണലല്ലല്ലോ ഈ കനത്തിലും ഈ കട്ടിയിലും ഒക്കെ ഉണ്ടാക്കിയാലേ നമ്മളീ പലഹാരം നല്ല ചുഗായി കിട്ടുകയുള്ളൂ മറ്റേ ഈ സ്പൂൺ വേറിട്ട് കിട്ടൂലേട്ടോ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ലേ അങ്ങനെ ഇതൊക്കെയാണ് ഈ കയ്യിൽ രണ്ട് മൂന്നാല് വട്ടം കെട്ട് വെളിച്ചെണ്ണയിലും കട്ട് ആറ്റി കുറുക്കുക ആറ്റി കുറുക്കുമ്പോൾ മേത്തേക്ക് തീർച്ചയായും ഒക്കെ നല്ലോണം നമ്മൾ ശ്രദ്ധിച്ചാണ്ട് അതേമാതിരി കയ്യില് നമ്മൾ ഈ ചട്ടിമ ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ മണ്ടി ചെന്ന് കാണാൻ പൊടിച്ചോണ്ട് കേട്ടോ ചൂടുണ്ടോ ഇല്ലാത്ത ഏതാണെന്നൊക്കെ നിറഞ്ഞിട്ട് വേണംപാട് കജ്ജൊക്കെ പൊള്ളിച്ചുണ്ടാക്കിയല്ലേ നിങ്ങൾ അങ്ങനെ അതാണ് ഒരു പത്ത് സെക്കൻഡോളം ഇങ്ങനെയാണ് വെച്ചാൽ ഒന്നെടുത്ത് മറിച്ചിട്ട് കൊടുത്താലും ഇതാ മറിച്ചിട്ടു വീണ് ഇനി ആളെ ഒന്നെണ്ണം കോരി വെച്ചാൽ മതി ഇത്രക്കത്ത് തന്നെ ഉള്ളുട്ടോ പരിപാടി കാണാൻ നല്ല രസം ഉണ്ടല്ലേ വട്ടത്തില് അതിങ്ങനെ കിട്ടുക കേട്ടോ എന്തോ ഒരു രസം കാണാനെന്നോ പിന്നെ ഇപ്പം ഇങ്ങനെ ഒരു ഒന്ന് രണ്ടെണ്ണം ചുട്ട് വരുമ്പോൾ നമുക്ക് ഒന്ന് കയ്യിലിടുമ്പോൾ ഒന്ന് കലിടുക അങ്ങനെ അങ്ങനെ മെമേം ചെയ്തെടുക്കട്ടോ പത്തിൻറ്റോണ്ടൊക്കെ പരിപാടി മേം കുണ്ണിയാളെ അതിന് ഇങ്ങനെ ഒരു രണ്ട് ആദ്യം നമ്മൾ ഓരോന്ന് ഓരോന്ന് ചുടുക പിന്നെ ഇങ്ങനെ ഒരു ഏലായി വരുമല്ലോ അപ്പോൾ നമുക്ക് മെമേ ഓരോന്ന് പിന്നെ എളുപ്പം എളുപ്പം അങ്ങനെ ചുട്ടെടുക്കേ ഒന്ന് ഒന്നിങ്ങനെ കയ്യിൽ നിന്ന് വേറിടുമ്പോഴത്തേനും അതും തട്ടിക്കൊടുത്ത് വേറെ ഒന്ന് ചൂടാ നമ്മളൊന്ന് കാട്ടിത്തരട്ടോ അപ്പോൾ ആദ്യം ചുട്ടപ്പോൾ ഞമ്മളോ ഓരോന്ന് ഓരോന്ന് ഓരോന്നെ ചുറ്റത് വേറെ വെളിച്ചെണ്ണി എന്തൊക്കെ തന്നെയല്ലേ കൈയിലൊക്കെ പാട ചൂടാമൊക്കെ ഒരു ബചാറുണ്ടായിന് പിന്നെ നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ടോ പിന്നെ ഞാനത്താട്ടി എന്നാൽ അതേമാതിരി രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വെച്ച് ചൂടാൻ തുടങ്ങിയെ എളുപ്പമുണ്ട് കേട്ടോ പരിപാടിക്ക് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കിയൊക്കെ നോക്കിയിട്ട് ഒന്ന് കമൻ്റ് ചെയ്തുകൊണ്ട് പറ്റുന്നവലൊക്കെ എണ്ണിയാണ് എല്ലായിടത്തും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കിട്ടാ റവിയും മുട്ടി ഓടിക്കപ്പം ഇല്ലാത്ത പിറയും ഓടി ഉണ്ടാവില്ല എല്ലാവരോടും ഉള്ളൊരു മുതലെന്നേക്കാരെ എന്നാൽ എത്താൻ അതുകൊണ്ട് കാട്ട് എഴുതിയാണ്ട് ഇങ്ങനെ മേപ്പട്ട് കോഴിക്കുത്തിര കണ്ടമാതിരി ഒരു പലഹാരമൊക്കെ ഉണ്ടാക്കി കോളി പിന്നെ എന്ന് പറഞ്ഞാൽ വല്ലാതെ ഒളിച്ചോണേ ഒന്നും കുടിച്ചണില്ല ചട്ടിയിൽ ചട്ടീന്ന് നമ്മളോട് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് വല്ലാതെ വെളിച്ചോണ് ഒന്നും കുടിച്ചിട്ട് ഇല്ല കേട്ടോ ഉള്ളു നല്ല സോഫ്റ്റ് ആണ് പുറം നല്ലവണ്ണം മുരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് നമ്മളെ റവല്ലേ അപ്പോൾ നല്ല ഉഷാറായി കിട്ടുന്നത് നല്ല പഞ്ഞി പോലെയാണ് കേട്ടോ നല്ല സോഫ്റ്റ് കൊണ്ട് സാധനം അങ്ങനെ പിന്നെ നമ്മൾ രണ്ടെണ്ണീച്ച രണ്ടീച്ച മെമേൻ ചുട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ മക്കളെ നമ്മളെ വരെ ഇമ്മാരി കയ്യില് ചെയ്യേജാകുന്ന ഞമ്മളിപ്പോൾ നിജപ്പൊക്കെ ചൂടാനിപ്പംമാരി കയ്യിലൊന്നും എടുത്തിട്ടല്ലല്ലേ അതൊരു മട്ടത്തിൽ ഇങ്ങനെയാണ് പാർന്ന് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞമ്മളീ മാവിൻ്റെ ഈ കട്ടിയോണ്ടാണ് ഇങ്ങനത്തെ കയ്യിൽ വേണ്ടി തന്നെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ക്ലാസ് കൊണ്ട് പറഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനത്തെ കയ്യില് ചെയ്യാൻ നമ്മളെ മറ്റേ ജയിലിക്കുള്ള കയ്യിലുണ്ടല്ലോ നമ്മളെ കഞ്ഞി പിടിച്ച കയ്യിൽ അതിൽ വെച്ച് പറഞ്ഞാലും മതി അത് പിന്നെ അത്ര വലിപ്പം ഉണ്ടാവില്ല കജ്ജ് നിങ്ങളല്ലാത്തത് കൊണ്ട് കജ്ജൊക്കെ പൊള്ളാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അമ്മമാര് കൈയ്യിൽ എടുക്കുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാണ്ടി പിന്നെയെന്ന് പറഞ്ഞാൽ നല്ലോങ്ങോട്ട് ആളി കത്തിച്ചാണ്ടെട്ടോ ഒരു മീഡിയം തിജ് മതിന്ന് ആ തിജിൽ കിടന്നിട്ട് വേണം രണ്ട് ഭാഗം ഒന്ന് ഉള്ളൊക്കെയാണ് ബെന്ത് കിട്ടാൻ നല്ലോ തിജ് കത്തിച്ച ഉള്ളൊന്നും ബഹൂല ഉള്ളൊന്നും ചൊഗ്ഗായിക്കൊട്ടൂലട്ടോ പിന്നെ നിങ്ങൾ ഇങ്ങനെ പറയാം അത്ര പറഞ്ഞൊന്നും ഞമ്മളുണ്ടാക്കി നന്നായില്ല വെറുതെ പറയുകയാണ് അതാണ് ഇതാണോ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ കുറഞ്ഞ തിജിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടൊന്നും വേവിച്ചെടുക്കണം കുറെ നേരം തിരിച്ചും മറിച്ച് ആദ്യം ഒന്നും നമ്മൾ കയ്യിൽ വെക്കുമല്ലേ പിന്നെ ഒന്നാണ്ട് വറച്ചിടും അതും കുറഞ്ഞ തിജിലിട്ട് കാണും വേണം നല്ല നല്ലോ ആളിക്കത്തിച്ചില്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇതു തന്നെയാണ് രണ്ടെണ്ണം രണ്ടാക്കിയപ്പോൾ വലിയ വേചാറേന് പിന്നെ പിന്നെ കടുകടുപ്പം ഞമ്മളുണ്ടാക്കാൻ തുടങ്ങിയിരിക്കണം കേട്ടോ കണ്ടിയിൽ ഞങ്ങൾ എളുപ്പ എളുപ്പം ഉണ്ടാക്കേണ്ടി അപ്പം മാർക്ക് അതിൽ ഇല്ലാത്ത പോലെ എത്താം കാട്ടപ്പം ഇങ്ങനെ ആലോചിച്ച് കുത്തിറക്കണ്ട ഒരു സ്പൂണോണ്ടൊക്കെ കൂരിറ്റാളി പിന്നെ എത്ര വട്ടത്തിലാവൂലന്നുള്ളൂ എന്നാലും നല്ല രസമാണ് കേട്ടോ തിന്നാൻ നല്ലൊരു ഉസാറായി കിട്ടും ഞമ്മക്കേ പെട്ടെന്ന് ഒരു വിരുന്നാറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇക്കോലത്തിലൊക്കെ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്താണെങ്കിൽ നല്ല രസമാണ് ബേക്കറി എന്നൊക്കെ വാങ്ങണില്ലേറെ ഏറ്റവും നല്ലത് ഞമ്മളിങ്ങനെ പെരി ഉണ്ടാക്കാനാണ് കേട്ടോ ചെന്നാലും നല്ല ചാദാണേ പിന്നെ ഒക്കെ നമ്മളെ പെരെയുള്ള സാധനങ്ങൾ തന്നെയാണ് അധികം ഉണ്ടാവുക അങ്ങനെ മക്കളെ നില്ലാതെ കിട്ടി നമ്മൾ ഇതിൻ്റെ പോലീസെ പറയണില്ല നമ്മളിതൊക്കെ ഒന്നുകൊണ്ട് കാട്ടിത്തരാതൊക്കെ മുറിച്ചുകാണ്ട് എത്ത ഏതാ കോലന്നൊക്കെ അതും കൂടി മാണല്ലേ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് അറിയല്ലേ അങ്ങനെ നമ്മൾ ചുടന പരിപാടി ഇവിടെ കഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നൊക്കെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയും പിടിക്കാണ്ട് ഇല്ല ഞങ്ങൾ ഒരു കപ്പ് റവിന്ന് നമുക്ക് ഇത്ര തോന തോന്നം കിട്ടിയിരിക്കുന്നുട്ടോ നമ്മൾ തൊട്ട് കീറ്റ് നോക്കിയാണെങ്കിൽ നല്ല സ്പോഞ്ച് പോലെ അല്ല പഞ്ഞി പോലെ അങ്ങനെ നിൽക്കേണ്ടി എന്ത് കുരിച്ചൊരുക്കിലേ കാണാൻ അപ്പോൾ കുട്ടികൾക്കൊക്കെ ലോണെന്ന് ഉറപ്പതി ആവും കേട്ടോ നല്ല രസമുണ്ട് പിന്നെ പോരാത്തിന് നല്ല ചൂടുള്ളതുകൊണ്ടെന്നൊന്ന് മുറിച്ചാൽ വെച്ചണ്ടാളെ ഒന്നായിട്ട് ചൂടാറിക്കാട്ടെ രണ്ട് മൂന്നാല് മിനിറ്റ് ഞമ്മക്കൊന്നും കാത്തു കേട്ടോ എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനവിടം വെച്ചിട്ടുണ്ടെത്തിയിട്ട് ഞമ്മളെ സാധനം എത്താം കേട്ടീക്കണ നിങ്ങൾക്ക് കേൾക്കണം ഓനെ കൊണ്ടു ഒറ്റ മണ്ടൽ കെട്ടാ മാളിയമ്മക്കി അപ്പോൾ നമ്മളവിടേക്കും പെരും മായ ഇങ്ങനെ പെജന കേട്ടോ ഈ മയൊക്കെ പെജുമ്പോൾ എത്തേലൊക്കെ ഒന്ന് ഇന്നുകൊണ്ട് ഇങ്ങനെ കുത്തിക്കണ്ട കുട്ടിയൊക്കെ ഓം മണ്ണ് കളിച്ചോടൊന്ന് വണ്ടി വന്നാണത് ഇതിന് മണമൊക്കെ കെട്ടുകാണ്ടേ ചൂടിൻ്റെ മണമൊക്കെ കെട്ടിക്കാണ്ടേ പിന്നെ തിന്നാൻ നോക്കിയ പണി ഓമ്പ് നല്ല രസമൊക്കെ ഉണ്ട് ഉള്ളു നല്ല പഞ്ഞല്ലേ ആവശ്യത്തിന് നല്ല മധുരമുണ്ട് അപ്പോൾ മധുരത്തിൻ്റെ കണക്കും കഴിച്ചൊക്കെ ചെറുപ്പതൊക്കെ അനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഒന്നാണ് കൊടുത്താൽ മതി കേട്ടോ നല്ല മധുരം വല്ലാതെ മധുരം ഉണ്ടായി കാര്യം നല്ല നമ്മളത് ഏതായാലും ഒരു പാകത്തിലുള്ള മധുരം എടുക്കണത് പിന്നെ ഒരു കപ്പ് റവിക്ക് നമ്മളെടുത്തത് കപ്പോളം പഞ്ചാരയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രക്കെ ഉള്ളുട്ടോ മക്കളെ ഇൻഷാല്ല നാളെ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവരോടും വരണ്ട് എല്ലാരോടും അസാലും തിന്നോ ഏന്നോ മണ്ടി കിഴ